സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ ഡ്രൈവിംഗ് സ്കൂളുകൾ തുറക്കുമെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചതിനാൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും സ്കൂളുകൾ തുറക്കുക. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് ഒരു ആശ്വാസ വാർത്തയാണ്. ഒരു വാഹനത്തിൽ രണ്ടുപേർ മാത്രമേ പാടുള്ളൂ. പരിശീലനം നേടുന്ന വ്യക്തിയും പരിശീലകനും മാത്രമാണ് വാഹനത്തിൽ അനുമതി. വാഹനങ്ങളും സ്ഥാപനവും അണുമുക്തമാക്കണമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തിക്കാൻ അനുമതിയില്ല. ലോക്ഡൌണിൽ ഇളവുകൾ നൽകിയിട്ടും ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കാൻ അനുമതി നൽകാത്തതിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ രംഗത്തെത്തിയിരുന്നു. ലോക്ഡൌണിനെ തുടർന്ന് അഞ്ചു മാസമായി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾ അടഞ്ഞുകിടക്കുകയാണ്. കഴിഞ്ഞ ആറ് മാസത്തിലധികമായി കേരളത്തിലെ 6000-ത്തോളം വരുന്ന ഡ്രൈവിംഗ് സ്കൂളുകളും അവരുടെ കുടുംബാംഗങ്ങളും കോവിഡ് എന്ന മഹാമാരി മൂലം അടച്ചിടുകയും വളരെയധികം സാമ്പത്തിക പ്രയാസത്തിൽ തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഗവൺമെൻറ്റിൻ്റെ പുതിയ ഉത്തരവ് പ്രകാരം വരുന്ന തിങ്കളാഴ്ച മുതൽ കേരളത്തിലെ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഇത്രയും കാലം അടച്ചിടേണ്ടി വന്നതിൽ തൊഴിലാളികളും ഉടമകളുമായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏതായാലും ഈയൊരു പുതിയൊരു ഉത്തരവ് തിങ്കളാഴ്ച മുതൽ പഠിപ്പിക്കാമെന്നുള്ള ഈ ഉത്തരവ് സ്വാഗതാർഹമാണ്. അതിനെ വടകര യൂണിറ്റിന് വേണ്ടി, ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന് വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു.